ഹലോ, എല്ലാവർക്കും നമസ്കാരം. 10 വയസ്സുള്ള ഹിറോഷി, അവന്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരു ആക്സിഡന്റിൽപ്പെട്ട് തന്റെ വലതുകൈ നഷ്ടപ്പെട്ട ഒരു 10 വയസ്സുള്ള കുട്ടിയായിരുന്നു ഹിറോഷി. അങ്ങനെ ഇരിക്കെയാണ് അവൻ ഒരു ജപ്പനീസ് മാസ്റ്ററിന്റെ അടുത്ത് ചെന്ന് ജൂഡോ പഠിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു ജപ്പാനീസ് ജൂഡോ മാസ്റ്ററെ കണ്ടെത്തുകയും അവൻ തന്റെ ജൂഡോ പഠനം ആരംഭിക്കുകയും ചെയ്തു. ഒരു മാസത്തെ പഠനത്തിന് ശേഷവും തന്നെ തന്റെ മാസ്റ്റർ ഒരു സ്റ്റൈൽ മാത്രമാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ പൊരുൾ എന്താണെന്ന് ഹിറോഷിക്ക് മനസ്സിലായില്ല. ഇതേക്കുറിച്ച് തന്റെ മാസ്റ്ററോട് ചോദിക്കാൻ അവൻ തീരുമാനിച്ചു. മാസ്റ്റർ, അങ്ങ് എന്തുകൊണ്ടാണ് ഒരു മാസത്തിന് ശേഷവും എന്നെ ഒരു സ്റ്റൈൽ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? മാസ്റ്റർ പറഞ്ഞു, ഹിറോഷി, നിനക്ക് ആവശ്യമുള്ള സ്റ്റൈൽ ഇത് മാത്രമാണ്. നീ ഇത് മാത്രം പഠിച്ചാൽ മതി. ഹിറോഷിക്ക് തന്റെ മാസ്റ്റർ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. അങ്ങനെ ഇരിക്കെയാണ് ഒരു ജൂഡോ ടൂർണമെന്റ് വരുന്നത്. മാസ്റ്റർ ഹിറോഷിയും കൊണ്ട് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. മാസ്റ്ററെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹിറോഷി ഒന്നാമത്തെയും രണ്ടാമത്തെയും മത്സരങ്ങൾ വളരെ ഈസിയായി തന്നെ ജയിച്ചു. മൂന്നാമത്തെ മത്സരം വളരെയേറെ പ്രയാസമുള്ളതായിരുന്നു. എങ്കിലും കുറെ നേരത്തെ പ്രയത്നത്തിന് ശേഷം ആ മത്സരത്തിലും ഹിറോഷി വിജയം കണ്ടു. അങ്ങനെ ഫൈനൽ മത്സരത്തിലേക്ക് ഹിറോഷി തിരഞ്ഞെടുക്കപ്പെട്ടു. ഫൈനൽ മത്സരത്തിൽ തന്റെ എതിരാളി വളരെയധികം ശക്തനാണ്. അങ്ങനെ ഫൈനൽ മത്സരം ആരംഭിച്ചു. ഹിറോഷി തനിക്കറിയാവുന്ന ഒരേ ഒരു സ്റ്റൈൽ വളരെ സമർത്ഥമായി തന്നെ ഉപയോഗിച്ചു. പക്ഷേ എന്നിട്ടും വിജയം കാണാൻ ഹിറോഷിക്ക് കഴിഞ്ഞില്ല. ഹിറോഷിക്ക് പരിക്കേറ്റേക്കാം എന്ന പ്രതീക്ഷയിൽ റഫറി ടൈം ഔട്ട് വിളിച്ചു. കളി അവസാനിപ്പിക്കാൻ ഹിറോഷി തീരുമാനിച്ചു. പക്ഷേ മാസ്റ്ററുടെ നിർബന്ധപ്രകാരം അവൻ കളി തുടർന്നു. അങ്ങനെയിരിക്കെ എതിരാളിക്ക് ഒരു തെറ്റുപറ്റി. അയാൾ തന്റെ ഗാർഡ് ഉപേക്ഷിച്ചു. ഹിറോഷി ഈ അവസരം മുതലെടുക്കുകയും മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ടൂർണമെന്റിൽ തന്നെ ഹിറോഷി ഒരു ചാമ്പ്യനായി മാറി. വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ ഹിറോഷിയും മാസ്റ്ററും കളിയുടെ ഓരോ നീക്കങ്ങളും അവലോകനം ചെയ്യുകയായിരുന്നു. ഹിറോഷി തന്റെ മാസ്റ്ററോട് ചോദിച്ചു, മാസ്റ്റർ, എങ്ങനെയാണ് ഞാൻ ഈ ടൂർണമെന്റിൽ വിജയിച്ചത്? എനിക്കറിയാവുന്ന ഒരേ ഒരു സ്റ്റൈലായിരുന്നു, എന്നിട്ടും ഞാൻ എങ്ങനെ ഈ ടൂർണമെന്റിൽ ചാമ്പ്യനായി? മാസ്റ്റർ പറഞ്ഞു, ഹിറോഷി, നീ ജയിക്കാൻ രണ്ടേ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം, ജൂഡോയിൽ ഏറ്റവും പ്രയാസമേറിയ സ്റ്റൈലാണ് നീ പഠിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാരണം, എതിരാളിക്ക് നിന്നെ കീഴ്പ്പെടുത്താനുള്ള ഒരേ ഒരു മാർഗം നിന്റെ വലതുകൈയിൽ പിടിക്കുക എന്നത് മാത്രമാണ്. ഹിറോഷിയുടെ ഏറ്റവും വലിയ ബലഹീനതയാണ് അന്ന് അവന്റെ ശക്തിയായി മാറിയത്. ഇതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ബലഹീനതകളുണ്ട്. പക്ഷേ അതൊക്കെ ഓർത്ത് ദൈവത്തെയോ സാഹചര്യത്തെയോ നമ്മളെ തന്നെയോ കുറ്റപ്പെടുത്താറാണ് നമ്മുടെ പതിവ്. പക്ഷേ ഈ ബലഹീനത ഒരു ദിവസം നമ്മുടെ ശക്തിയായി മാറും എന്ന് ആരും കരുതാറില്ല. നമുക്ക് എല്ലാവർക്കും ഓരോരോ കഴിവുകളും ഓരോരോ പരിമിതികളുമുണ്ട്. എന്നാൽ അതൊക്കെ ഓർത്ത് അഹങ്കരിക്കുകയോ വേദനിക്കുകയോ ചെയ്യരുത്. ജീവിതം ജീവിക്കാനുള്ളതാണ്. അതിൽ നിന്നും ഏറ്റവും നല്ലത് പുറത്തു കൊണ്ടുവരിക. ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി.